തലസ്ഥാനത്തെ സ്വകാര്യ സിവിൽ സർവീസ് കോച്ചിംഗ് സെന്ററിൽ പഠിക്കുന്ന യുവതിയെ മദ്യം നൽകി മാർഭംഗപ്പെടുത്തിയ കേസിലെ പ്രതിയായ കൂപ്പർ ദീപുവിനുവേണ്ടി പോലീസ് അന്വേഷണം വ്യാപകമാക്കി സംസ്ഥാനം വിട്ട ഇയാൾ നേരെ തമിഴ്നാട്ടിലേക്കാണ് കടന്നത് എന്നാണ് സൂചന എന്നാൽ ഇയാൾ ഇപ്പോൾ ബംഗളൂരുവിൽ ഉണ്ടെന്നാണ് പോലീസ് നൽകുന്ന സൂചന പ്രതിയെ എത്രയും പെട്ടെന്ന് തന്നെ പിടികൂടുമെന്നാണ് പോലീസ് അറിയിക്കുന്നത് പരാതി നൽകിയത് അറിഞ്ഞതോടെയാണ് ഇയാൾ സംസ്ഥാനം വിട്ടത് കുറവൻകോണം സ്വദേശിയായ ഇയാളുടെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവരെയും പോലീസ് നിരീക്ഷണം ഇയാളുടെ മറ്റു ബന്ധുക്കളും അന്വേഷിക്കുന്നു സുഹൃത്തുക്കളുടെ സഹായത്തോടെയാകാം ഇയാൾ ഒളിവിൽ കഴിയുന്നത് എന്ന സംശയവും പോലീസിനുണ്ട് പീഡനത്തിന് ഇരയായ യുവതിയുടെ ആൺ സുഹൃത്തിന്റെ സുഹൃത്താണ് ദീപു മിനി കൂപ്പർ ഉൾപ്പെടെയുള്ള പ്രീമിയം യൂസ്ഡ് കാറുകൾ വിൽക്കുന്നതാണ് ദീപുവിന്റെ പ്രധാന ജോലി അങ്ങനെയാണ് കൂപ്പർ ദീപു എന്ന പേര് ലഭിക്കുന്നത് ഇതിനു മുൻപ് ഇയാൾ ഒരു കേസിലും ഉൾപ്പെട്ടിട്ടില്ല എന്നാണ് പോലീസ് അറിയിക്കുന്നത് കഴക്കൂട്ടം കുളത്തൂരിൽ യുവതി താമസിക്കുന്ന അപ്പാർട്ട്മെന്റിൽ ഒക്ടോബർ എട്ടിന് രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് രണ്ട് അപ്പാർട്ട്മെന്റ് പരാതിക്കാരിയുടെ സഹതാമസക്കാരിയായ യുവതി സംഭവം നടക്കുമ്പോൾ അടുത്ത റൂമിൽ ആയിരുന്നുവെന്നാണ് പോലീസിന് ലഭ്യമായ വിവരം ആറുമാസമായി പ്രതിയും പരാതിക്കാരിയും പരിചയക്കാരാണ് പ്രതിയായ ദീപു സംഭവ ദിവസം രാത്രി പതിനൊന്നിന് പരാതിക്കാരിയോട് ആൺ സുഹൃത്തിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാനുണ്ടെന്ന് അറിയിച്ച വിളിക്കുകയായിരുന്നു രാത്രി വൈകിയതുകൊണ്ട് അപ്പാർട്ട്മെന്റിലേക്ക് വരാൻ പരാതിക്കാരി ആവശ്യപ്പെട്ടു അപ്പാർട്ട്മെന്റിലെത്തിയ പ്രതി നിർബന്ധിച്ച് മദ്യം നൽകിയ ശേഷം െ മാ ഈ ദൃശ്യങ്ങൾ പ്രതി മൊബൈലിൽ പകർത്തുകയും ചെയ്തു സംഭവം പുറത്തു പറഞ്ഞാൽ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്നും ഭീഷണിപ്പെടുത്തിയെന്നും യുവതി പരാതിയിൽ പറയുന്നു കഴക്കൂട്ടത്ത് കുളത്തൂരിൽ അപ്പാർട്ട്മെന്റിൽ കയറി സിവിൽ സർവീസ് വിദ്യാർത്ഥിനിയെ ബലാത്സംഗം ചെയ്തെന്ന കേസിലെ പ്രതി പരാതിക്കാരിയുടെ കാമുകന്റെ സുഹൃത്താണെന്നാണ് പോലീസ് പിന്നീട് അറിയിച്ചത് കൂപ്പർ ദ്വീപു എന്ന് വിളിക്കുന്ന ദ്വീപുവാണ് പെൺകുട്ടിയെ മാൻഭംഗപ്പെടുത്തിയതെന്ന് പരാതിയിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് പെൺകുട്ടിക്ക് അറിയാവുന്ന ആളാണ് ഇയാളെന്നും കാമുകനെക്കുറിച്ച് രഹസ്യ വിവരം നൽകാനെന്ന് പറഞ്ഞാണ് ദീപു അപ്പാർട്ട്മെന്റിൽ എത്തിയതെന്ന് പെൺകുട്ടി പോലീസിൽ നൽകിയ പരാതിയിൽ പറയുന്നു സംഭവം നടക്കുന്നത് ഇങ്ങനെയാണ് രണ്ടു ദിവസം മുൻപാണ് കുളത്തൂരിലെ അപ്പാർട്ട്മെന്റിൽ വെച്ച സിവിൽ സർവീസ് വിദ്യാർത്ഥിനിയെ ദീപു ബലാത്സംഗം ചെയ്യുന്നത് രാത്രി പതിനൊന്ന് മണിക്ക് ശേഷമാണ് ദീപു പെൺകുട്ടി താമസിക്കുന്ന സ്ഥലത്ത് കടന്നത് തന്റെ കാമുകിനെക്കുറിച്ച് രഹസ്യ വിവരം നൽകാനെന്ന് പറഞ്ഞാണ് ഇയാൾ എത്തിയത് പെൺകുട്ടി പരാതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ സമയത്ത് പരാതിക്കാരിയായ പെൺകുട്ടിക്കൊപ്പം റൂംമേറ്റായ മറ്റൊരു പെൺകുട്ടിയും അപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്നുവെന്ന് പരാതിയിൽ പറയുന്നുണ്ട് പോലീസ് കടന്നു ഈ സമയത്താണ് പ്രതി തന്നെ മാനഭംഗപ്പെടുത്തിയത് എന്നാണ് പെൺകുട്ടി പോലീസിന് നൽകിയിട്ടുള്ള രഹസ്യമൊഴി തന്നെ ദീപു ബലം പ്രയോഗിച്ച് മദ്യം കുടിപ്പിച്ചുവെന്നും തുടർന്ന് ബലാത്സംഗം ചെയ്തുവെന്നും പരാതിയിൽ രേഖപ്പെടുത്തി പീഡന ദൃശ്യങ്ങൾ പ്രതി മൊബൈൽ ഫോണിൽ പകർത്തിയെന്നും വിവരം പുറത്തു പറഞ്ഞാൽ ദൃശ്യങ്ങൾ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പെൺകുട്ടി കഴക്കൂട്ടം പോലീസിനാണ് പരാതി നൽകിയത് കാമുകനൊപ്പം എത്തിയാണ് യുവതി പരാതി രേഖപ്പെടുത്തിയത് സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം ആരംഭിച്ചതായി കഴക്കൂട്ടം പോലീസ് അറിയിച്ചിട്ടുണ്ട് വിദ്യാർത്ഥിനിയെ പിടിപ്പിച്ച പ്രതി ദീപു കേരളം വിട്ടതായാണ് വിവരം ഇയാളെ കണ്ടെത്തുന്നതിനായി അന്വേഷണം ഊർജിതമാക്കിയതായും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള